അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരൻ അജ്മലിൻ്റെ വിവാഹ ദിവസം അവൻ്റെ ഭാര്യ സൽമ മണവാട്ടിയായി പന്തലിലേക്ക് എത്തിയപ്പോൾ കൂട്ടത്തിലെവിടെയും അവൻ്റെ ഉമ്മയെ കാണാഞ്ഞത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. മകൻ്റെ ഭാര്യ ഉമ്മാക്ക് മരുമകളാണെന്ന് സമൂഹം പറയുന്നതെങ്കിലും സ്വന്തം മകളെപ്പോലെ തന്നെയാണല്ലോ കാണേണ്ടത്. ഇനി അങ്ങനെ കണ്ടില്ലെങ്കിൽ തന്നെ മരുമകൾ ആദ്യമായി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്ന ദിവസം പന്തലിൽ നിന്നും വീട്ടിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുപോകുമ്പോൾ കൂടെയെങ്കിലും അവൻ്റെ ഉമ്മ ഉണ്ടാവേണ്ടതല്ലേ? ഉണ്ടാവണം, അതാണ് മര്യാദ. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? അജ്മലിനോട് ചോദിക്കാനാണെങ്കിൽ പെണ്ണുങ്ങളെ കൊണ്ട് അവൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് അടുക്കാൻ വയ്യ. ആളുകൾ തിങ്ങി നിറഞ്ഞ ആ പന്തലിൽ അവൻ്റെ ഉമ്മയെങ്ങാനും അവിടെയുണ്ടോ എന്നുള്ളത് വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയെങ്കിലും ഉമ്മയൊഴികെയുള്ള എല്ലാവരും അവൻ്റെ കണ്ണിൽ പെട്ടു. ഇനി അപ്പുറത്തു വല്ല തിരക്കിലും പെട്ടതായിരിക്കുമോ എന്ന് ചിന്തിച്ചില്ല. കാരണം മകൻ്റെ ഭാര്യ വീട്ടിലേക്ക് വരുമ്പോൾ ആ സദസ്സിൽ നിർബന്ധമായും ഉണ്ടാവേണ്ടയാൾക്ക് എന്താണ് അതിനേക്കാൾ വലിയ തിരക്കുണ്ടാകുക? കൂടുതൽ ആലോചിച്ചു നിൽക്കാതെ ഞാൻ ആളുകളെ ഒരുവിധം തള്ളി മാറ്റി വീടിൻ്റെ പിറകിലൂടെ അടുക്കള ഭാഗത്തേക്ക് ചെന്നു. അവിടെ എല്ലായിടത്തും നോക്കിയിട്ടും കാണാനായപ്പോൾ ഒന്ന് രണ്ട് പേരോട് അന്വേഷിച്ചപ്പോഴാണ് ഉമ്മ എന്തോ പറഞ്ഞുകൊണ്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നു എന്നറിഞ്ഞത്. തിരിഞ്ഞു നടക്കാൻ മനസ്സനുവദിച്ചില്ല. എന്തായിരിക്കും കാരണമെന്നറിയാൻ ഞാൻ അവൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് ചെന്നു. ചെന്നപ്പോഴവൻ്റെ ഉമ്മ ആ വീട്ടിലെ കോലായിൽ ഒറ്റക്കങ്ങനെ ഇരിക്കുന്നു. അടുത്തേക്ക് ചെന്ന് നിങ്ങളെന്ത് ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നത്? നിങ്ങളെ മരിയോളും കുടുംബക്കാരുമല്ലേ നമ്മളെ വീട്ടിലാ വന്നേക്കുന്നത്. നിങ്ങൾ ചെല്ല്, ആൾക്കാർ പലതും പറയുംട്ടാ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് തുറച്ചു നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്താണ് പ്രശ്നമെന്ന് അടുത്തിരുന്ന സാവധാനം ചോദിച്ചറിഞ്ഞപ്പോഴാണ് അവർക്കിഷ്ടമില്ലാത്ത കുട്ടിയെയാണ് അജ്മൽ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇഷ്ടമില്ലാതിരിക്കാനുള്ള കാരണങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളെപ്പോലെ മുതലും സ്വത്തുമില്ലാത്ത ആൾക്കാരാണെന്നും അജ്മൽ കല്യാണം ശരിയാവാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും എൻ്റെ വാക്ക് കേൾക്കാത്ത ഓൻ്റെ ഭാര്യ വരുമ്പോൾ കൈയൊടിച്ചാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ മറുപടി പറയാൻ എൻ്റെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ഉമ്മയുടെ വാക്കുകൾ എന്തായാലും കേൾക്കാൻ അജ്മൽ ബാധ്യസ്ഥനായിരുന്നു. അതിനവനക്ക് കഴിയുമായിരുന്നു. എന്നതിനാൽ അവന് ന്യായീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മുതലും സ്വത്തും നോക്കി മകന് പെണ്ണ് നോക്കുന്ന അവൻ്റെ ഉമ്മയുടെ നിലപാടും അംഗീകരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കൂടുതൽ ചിന്തിച്ചു നിൽക്കാതെ അതൊന്നും ഇപ്പങ്ങൾ നോക്കല്ലേ, കല്യാണം കഴിഞ്ഞില്ലേ, കൂടെ വന്ന ആ കുട്ടിയുടെ ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനും ആ വീട്ടിലെ വല്യമ്മയും കൂടെ നിർബന്ധിച്ച് പന്തലിലേക്ക് വിളിച്ചപ്പോൾ അവർ വന്നു. ഒരാളായി അവരങ്ങനെ നടന്നു എന്നല്ലാതെ സന്തോഷത്തോടെ ആരോടും ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നത് കാണാനില്ലായിരുന്നു. ആ ദിവസം അങ്ങനെ കഴിഞ്ഞു. മാസങ്ങളും വർഷങ്ങളും ഒന്നൊന്നായി മറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടയിൽ അജ്മൽ രണ്ട് കുട്ടികളുടെ ഉപ്പയുമായി. പലപ്പോഴും എൻ്റെ വീട്ടുകാർ പറയുന്നത് കേൾക്കാമായിരുന്നു, അജ്മലിൻ്റെ ഭാര്യ അവൻ്റെ വീട്ടിൽ നിന്നും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെയും വേദനകളുടെയും നോവുന്ന കഥകൾ. അതിൻ്റെയൊക്കെ കാരണം നല്ലോണം അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ കാര്യം കൂടുതൽ വീട്ടിൽ ചർച്ചയ്ക്ക് വയ്ക്കാറില്ല. അങ്ങനെയായിരിക്കുമ്പോഴാണ് ഞാനൊരു വട്ടം ലീവിന് നാട്ടിൽ പോയ സമയത്ത് അവൻ്റെ വീട്ടിൽ വിശേഷങ്ങൾ അറിയാൻ ചെല്ലുന്നത്. അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ല ഉമ്മയെവിടെ കണ്ടില്ലല്ലോ എന്ന് തിരക്കിയതും ഉമ്മാക്ക് വയ്യ കിടപ്പിലാണ് എന്ന് അജ്മൽ പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് അകത്തേക്ക് ചെന്നു. അവർ കിടക്കുന്ന റൂമിൻ്റെ വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ ഉള്ളിൽ നിന്നും കുറ്റിയിട്ടിട്ടുണ്ട്. ഏത് റൂമിലാടാ എന്ന് അജ്മലിനോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ വന്ന ആ ഡോറിൽ മുട്ടി. കേട്ടതും അകത്തുനിന്നും അവൻ്റെ ഭാര്യ സൽമ, ഇക്ക ഇപ്പം തുറക്കാം, ഉമ്മാക്ക് വീണ്ടും വയറ്റിന്ന് പോയിക്കണ്. കേട്ടപ്പോൾ അജ്മൽ എന്നോട് പറഞ്ഞു, നീ വാ, ഉമ്മാക്ക് എഴുന്നേൽക്കാൻ ഇപ്പോൾ കഴിയില്ല, നാലഞ്ചു മാസമായിട്ട് എല്ലാ കാര്യങ്ങളും കിടന്നോടത്ത് കിടന്ന, ഓളിവിടെ ഒന്ന് വൃത്തിയാക്കിക്കോട്ടെ, അവളവിടെ ഉള്ളതാ എനിക്കൊരു സമാധാനം, അല്ലെങ്കിൽ ആരും നോക്കും ഉമ്മാനെ, ജ്യേഷ്ഠന്മാരും പെങ്ങന്മാരും ഇടക്കൊന്ന് വന്നു വിശേഷങ്ങൾ അറിഞ്ഞു പോകും, അല്ലാതെ ഉമ്മയെ അവരുടെ കൂടെ വിടാൻ പറ്റില്ലല്ലോ, എല്ലാവരും ഫാമിലി അടക്കം ഗൾഫിലല്ലേ. ഞാൻ സൽമയെ കൊണ്ടുപോകാൻ ടിക്കറ്റ് വരെ എടുത്തതാ. ആ സമയത്താണ് ഉമ്മ ബാത്റൂമിൽ വഴുതി വീണത്, ഒരു കൈയും ഒരു കാലും മുറിഞ്ഞത്. അന്ന് അതൊക്കെ കണ്ട് അവൾ ഗൾഫിലേക്ക് പോരാൻ തയ്യാറായില്ല. ഉമ്മാൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനൊരാളെ നിർത്താമെന്ന് പറഞ്ഞിട്ടും അവൾ ഇതൊന്നും സമ്മതിക്കാതെ അവൾ ഒറ്റയ്ക്ക് നോക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഉമ്മാക്കും ഇപ്പോൾ അവളാണ് എല്ലാം. അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ പഴയതൊക്കെ മനസ്സിലേക്ക് വന്നെങ്കിലും അവനോട് പറഞ്ഞില്ല. മനസ്സിലൊരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മണവാട്ടിയായി കയറി വന്ന ദിവസം തന്നെ മരുമകളായി സ്വീകരിക്കാൻ തയ്യാറാവാത്ത അമ്മായിയമ്മയെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ച പെണ്ണ്. ആ ഉമ്മ മകനോടുള്ള ദേഷ്യം കാരണമാണെങ്കിലും അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിന്നപ്പോൾ അടുത്ത പരീക്ഷണം പടച്ചവൻ നൽകുന്നു. ആ സ്ത്രീയെ തന്നെ പരിപാലിക്കാൻ അവസരമുണ്ടാക്കുന്നു, അതുമെല്ലാം ബാത്റൂമിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥ നൽകിക്കൊണ്ട്.
കൂടെ പറ്റില്ലെന്ന് പറഞ്ഞ് ഭർത്താവിനോടൊപ്പം ഗൾഫിൽ പോകാനുള്ള ഒരു അവസരം നൽകുന്നു. പക്ഷേ എല്ലാ പരീക്ഷണങ്ങളിലും അവർ വിജയം കരസ്ഥമാക്കിയത് ഭർത്താവിനോടൊപ്പം ഗൾഫിലേക്ക് പോകുന്നതല്ല, തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെ പരിപാലിക്കലാണ് തൻ്റെ കടമയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അമ്മായിയമ്മ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും അവളെപ്പോലെയുള്ളവർക്കൊന്നും ഇങ്ങനെ ആ സന്ദർഭത്തിൽ അവരെ ഇട്ടേച്ചു പോകുവാൻ സാധിക്കില്ല. കാരണം മനസ്സിൽ നന്മയുള്ളവർക്ക് വേദനിപ്പിച്ചാലും ആക്രമിച്ചാലും അവരുടെ സ്നേഹത്തിൻ്റെ തുലാസിൽ കനിവിൻ്റെ തട്ട് താഴ്ന്നു തന്നെ കിടക്കുകയുള്ളൂ. ഇക്ക വന്നോളൂ എന്ന് സൽമ അകത്തുനിന്നും അജ്മലിനോടായി പറഞ്ഞപ്പോൾ ഞങ്ങൾ കോലയിൽ നിന്നെഴുന്നേറ്റ് അകത്തേക്ക് കയറി ചെന്നു. അവൻ എൻ്റെ കൂടെ ഉമ്മ കിടക്കുന്ന മുറിയിലേക്ക് വന്നപ്പോൾ അവനോട് പുറത്തു നിൽക്കാൻ പറഞ്ഞ് ഞാൻ അകത്ത് കയറി വാതിൽ കുറ്റിയിട്ട് ഉമ്മാൻ്റെ അരികിലിരുന്നു. എന്നെ മനസ്സിലായതോടെ അവർ ഇജ്ജ എന്നാടാ വന്നേ എന്ന് പതുക്കെ ചോദിച്ചു. വിവരങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ചും ഞങ്ങൾ കുറെ നേരം ഇങ്ങനെ ഇരുന്നു. ഇടയ്ക്ക് സൽമയാണല്ലേ എല്ലാം നോക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ ചോദിച്ചപ്പോൾ അവർ പെട്ടെന്ന് നിശബ്ദയായി. എൻ്റെ മുഖത്തുനിന്നും നോട്ടം വലിഞ്ഞ് തിരിഞ്ഞുകിടന്ന അവരുടെ മുഖത്തേക്ക് എത്തി നോക്കിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അവരുടെ നിറഞ്ഞ കണ്ണുകൾ പതുക്കെ തുടച്ചു കൊടുത്ത് അതൊന്നും ഇപ്പങ്ങൾ ആലോചിക്കേണ്ട, കഴിഞ്ഞുപോയില്ലേ, ഇബിലീസ് ചില നേരത്തെ ഞമ്മളെ ഇല്ലാണ്ടാക്കും, അന്ന് അതാണ് ഉമ്മാക്ക് സംഭവിച്ചത്, ഇനി അതൊന്നും ആലോചിച്ച് കിടക്കേണ്ട, എല്ലാം പഴച്ചോൻ അതിൻ്റേതായ സമയത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യേ, ഇതുവരെ സഹിച്ച എല്ലാ വേദനകളും മാറാൻ, അവൾക്കത് മാത്രമായിരിക്കും, ഓൾക്കുങ്ങളുടെ പരിഭവം ഒന്നും ഉണ്ടാവൂല, ഓളെപ്പോലെ ഒരു മരുമകള്, നിങ്ങളെയൊക്കെ ഭാഗ്യമാണ്. എൻ്റെ സംസാരത്തിനനുസരിച്ച് അവരുടെ കണ്ണീരും കിതപ്പും കൂടുന്നത് കണ്ടപ്പോൾ കൂടുതൽ പറഞ്ഞ് അസുഖത്തിൻ്റെ വേദന കൂട്ടാതെ ഞാൻ പിന്നെ വരാമെന്നും പറഞ്ഞ് എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വാതിലിനപ്പുറത്ത് സൽമ നിൽക്കുന്നുണ്ടായിരുന്നു. മുഖത്തേക്ക് നോക്കിയപ്പോൾ അനുഭവിച്ചു തീർത്ത സങ്കടങ്ങൾ പോലും മുഖത്ത് കാണിക്കാതെ ഉള്ളിലൊതുക്കി നടക്കുന്ന ആ ജന്നത്തിൻ്റെ അവകാശിയുടെ കൽബിൻ്റെ വേദന മനസ്സിലാക്കി ഞാൻ പറഞ്ഞു, കഴിഞ്ഞതൊന്നും ഓർക്കണ്ട, അവരുടെ ദ്വാ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നുണ്ടാവും, അല്ലാതെ ആർക്ക് വേണ്ടിയാണ് അവർ ദ്വാ ചെയ്യുക എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ കെൽപ്പുള്ളവരെ ദ്രോഹം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പരാജയപ്പെടുത്താൻ ആർക്കും ആവില്ല എന്ന് സൽമ പഠിപ്പിച്ചിരുന്നു. തിരിച്ചുപദ്രവിക്കാത്തവരെ കാര്യമില്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഉപദ്രവിച്ചാലും പെരുമാറിയാലും അതിനൊക്കെയുള്ള ശിക്ഷ ഒരിക്കൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത വിധമായിരിക്കും. കാരണം തുല്യനീതി നടപ്പിലാക്കുന്ന ഒരു ശക്തിയാണല്ലോ നമ്മളെയെല്ലാം ഇങ്ങോട്ട് പടച്ചുവിട്ടത്. മറ്റുള്ളവർക്ക് കിട്ടാത്തതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും കൂടെ കൊണ്ടുവന്നതാണെന്നും മടങ്ങിപ്പോകുമ്പോൾ കബറിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമെന്നൊക്കെ ധരിച്ച് നടക്കുന്ന നമ്മളാണ് അതെല്ലാം പലപ്പോഴും മറന്നു പോകുന്നത്. സൽമയെപ്പോലെ ഒരുപാട് മരുമക്കൾ നമ്മുടെ എല്ലാം ഇടയിലുമുണ്ട്. ആരുമറിയാതെ ആരോടും പറയാതെ ഭർത്താവ് എന്ന പടച്ചവനെ സ്വപ്നം കണ്ട് എല്ലാം ക്ഷമിച്ചും സഹിച്ചും നാതിലിൽ അർപ്പിച്ച് ജീവിക്കുന്ന ഒരുപാട് പേർ, അവരുടെയൊക്കെ കണ്ണീര് തോർന്ന് കിനാവുകൾ പൂക്കുന്നൊരു വസന്തകാലം അവർക്ക് പടച്ചവൻ സമ്മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാന വ തആല നമ്മുടെ എല്ലാം കുടുംബജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. എല്ലാവിധ കഷ്ടപ്പാടുകളും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം അള്ളാഹു മാറ്റി തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കടപ്പാട് റഷീദ് എം ആർ കെ സലാല.